ജഡ്ജി കൂടി, മുൻ ന്യായാധിപൻ കൂടി ആരോപണ വിധേയനായി. ഈ രീതിയിൽ അല്ലെങ്കിലും നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് കൂടി ഒന്ന് പോകാം. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാജ്യ താല്പര്യം സംരക്ഷിക്കുകയാണ് തന്റെ കടമയെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് വ്യക്തമാക്കി. ഞാൻ പറയാൻ പാടില്ല, ഞാൻ നിൽക്കാൻ പാടില്ല. ഞാൻ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലിരുന്ന ഒരാള്, ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടല്ല. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച പി ജെ ജോസഫിന് ഇപ്പോൾ മറുപടിയില്ലെന്നും കെ ടി തോമസ് പറഞ്ഞു. പി ജെ ജോസഫ് എന്നെ ആദ്യം വിളിച്ച് കൺഗ്രാജുലേഷൻ പറഞ്ഞ ആളാണ് ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. നിങ്ങളൊക്കെ മാത്രമേ ഇത് സാധിക്കുള്ളൂ കൂടെ പറഞ്ഞതാണ്. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാനെ തനിക്കറിയില്ലെന്നും പെരിയാറിലെത്തി തെളിവെടുപ്പ് നടത്താമെന്ന് ആർക്കും ഉറപ്പു കൊടുത്തിട്ടില്ലെന്നും കെ ടി തോമസ് തുറന്നടിച്ചു. എനിക്ക് ആശ്ചര്യം തോന്നുന്നു, അങ്ങനെ ഒരാൾ പറഞ്ഞു ഞാൻ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തുന്നത്, എന്റെ ജോലി അതാണോ? മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിഷേധത്തിന് ശേഷം കനത്ത സുരക്ഷയാണ് ജസ്റ്റിസ് കെ ടി തോമസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. ഞാൻ ഒരു സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല, സെക്യൂരിറ്റി വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റി വേണ്ടെന്ന്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. അഡ്വക്കേറ്റ് രാംകുമാർ, ജസ്റ്റിസ് കെ ടി തോമസിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി ഇന്നലെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മന്ത്രി പി ജെ ജോസഫ് നിലപാട് മാറ്റിയതായി നമുക്കറിയില്ല. കെ ടി തോമസിനെതിരെ അതിശക്തമായ ആരോപണങ്ങളാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉന്നയിച്ചത്. അദ്ദേഹം കേരളത്തിന് അനുകൂലമായ നിലപാട് തന്നെ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പോലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ദൂരീകരിക്കപ്പെടാത്തത്? അതിനുള്ള പ്രധാന കാരണം, നമ്മുടെ മന്ത്രിമാരെ എപ്പോഴെങ്കിലും ഒരവസരം വരുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ചില അനുച്ഛേദങ്ങൾ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ശ്രീ കെ ടി തോമസിനെ നിയമിച്ചത് സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതിയാണ്. അതിന് പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകണം എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വികാരങ്ങൾ കണക്കാക്കിക്കൊണ്ട് അവിടുത്തെ ഓരോ പ്രതിനിധികളെ നിശ്ചയിച്ചത്. ആ പ്രതിനിധികൾ ആ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാനല്ല നിയമിച്ചത്. അങ്ങനെ നിയമിക്കുന്നതിന് നമ്മുടെ ഭരണഘടനയിൽ വിലക്കുണ്ട്. 124(7) അനുച്ഛേദം പറയുന്നത് സുപ്രീം കോടതിയിലെ മുൻ ന്യായാധിപന്മാർക്ക് ഏതധികാരികളുടെ മുമ്പിലോ കോടതിയിലോ ഒരാളെയും പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് എന്നെ കേരളമാണ് നിർദ്ദേശിച്ചത് എന്ന പേരും പറഞ്ഞ് ഞാൻ കേരളത്തിന് അനുകൂലമായി വാദിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഗുരുതരമായ സ്വഭാവദൂഷ്യം നടത്തിയതായി, ഭരണഘടനാ വിരുദ്ധമായ 124(7)ന്റെ അനുച്ഛേദത്തിൻ്റെ ലംഘനം നടത്തിയതായി ആരോപണം അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചെയ്തതാണ് ശരി. അദ്ദേഹത്തിനെ ഒരു സ്റ്റേറ്റിന് വേണ്ടി വാദിക്കാനല്ല നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് ആ പ്രശ്നം പഠിച്ച് ഏറ്റവും ഉചിതവും ജനോപകാരപ്രദമായും വികാര വിക്ഷുബ്ധതയ്ക്ക് വഴിതെളിക്കാത്തതുമായ തീരുമാനങ്ങൾ എടുക്കാനാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഉള്ളടക്കം ഇന്നും ആരും പരിപൂർണമായി കണ്ടിട്ടില്ല. ഊഹാപോഹങ്ങളുടെ പേരിലാണ്. ശ്രീ പി ജെ ജോസഫിൻ്റെ ആരോപണം, അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, തീരെ ഭംഗികേടാണ്. ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ മറന്നുകൊണ്ടാണ് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ശ്രീ കെ ടി തോമസിൻ്റെ വീട്ടിൽ പ്രകടനം നടത്തുന്ന വിധികളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിവരക്കേടുള്ളവരെ നമുക്ക് വിവരം ഒപ്പിക്കാൻ നമുക്ക് കഴിവില്ല. അവർക്ക് ഭരണഘടനയിലുള്ള അനുച്ഛേദങ്ങളെപ്പറ്റി ഒരു പക്ഷേ അറിവുണ്ടായിരിക്കില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ രാജ്യത്ത് നിയമം അറിയില്ലെങ്കിലും നിയമമന്ത്രിയെ അറിഞ്ഞാൽ വലിയ സ്ഥാനങ്ങൾ കൈക്കൊള്ളാമെന്ന് തെളിയിച്ച വ്യക്തികളുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്ഭുതമില്ല. പക്ഷേ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും ഉന്നതാധികാര സമിതി സുപ്രീം കോടതി നിയമിക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് നിയമിച്ചത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്ന് പഠിച്ച ശേഷമേ വിമർശനത്തിന് തുനിയാമായിരുന്നുള്ളൂ എന്നൊരെളിയ അഭിപ്രായം എനിക്കുണ്ട്. അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഠിക്കൽ അദ്ദേഹത്തെ നടത്തുന്നു ശരിയല്ല. പിന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പിന്നെ അനുകൂലിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ ആ റിപ്പോർട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ കെ ടി തോമസിൻ്റെ നിലപാട് ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾക്ക് തികച്ചും അനുസൃതമാണ്. മറിച്ചൊരു നിലപാട് എടുക്കുന്നതിന് അദ്ദേഹത്തിന് വിലക്കുണ്ടായിരുന്നു. അടുത്ത ശിവൻ മഠത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിവാദമുണ്ടാക്കുന്നവരാണോ എല്ലാം? ഒരു മുൻ ന്യായാധിപനെ അദ്ദേഹത്തിൻ്റെ
മുൻകാല അനുഭവങ്ങളോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമോ ഒക്കെ മാറ്റി നിർത്തി ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ മന്ത്രിമാർ തന്നെ എത്തിച്ചേരുന്നത് തീർത്തും സങ്കടകരമായ ഒരു സ്ഥിതിയല്ലേ? ബിനു, എനിക്ക് പറയാനാൽ രണ്ട് മിനിറ്റ് സമയം തരണം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉത്തരവ് ഫെബ്രുവരി 18, 2010 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയാണ്. ഈ വിധിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഈ എംപവേർഡ് കമ്മിറ്റിയിലെ അംഗമാക്കി വെച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിനു മുമ്പ് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം, ജലനിരപ്പ്, മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്താൻ കഴിയുന്നില്ല. കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്ന വാദം, സേഫ്റ്റി, ഡാം സുരക്ഷിതമല്ല, ജനങ്ങളുടെ ജീവന്, 4 ജില്ലകളിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളത്. ഇത് പരിശോധിച്ചതിന് ശേഷം സുപ്രീം കോടതി തമിഴ്നാട് കൊടുത്ത സൂട്ട്, വ്യവഹാര ഹർജി, ആ സൂട്ട് പ്രധാനമായി കൊടുത്തത് 2006 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2006 ഇൻവാലിഡേറ്റ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ച് കൊടുത്ത ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാനിവിടെ വായിക്കാം. ബിഫോർ വി കൺസിഡർ ദി മാറ്റർ ഫർദർ, വി ഡയറക്ട് ആസ് അണ്ടർ 1, ദ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ വിത്ത് 4 weeks ഫ്രം ടുഡേ സെറ്റപ്പ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ആൻഡ് എംപവേർഡ് കമ്മിറ്റി കംപ്രൈസിംഗ് ഓഫ് ഓണറബിൾ ഡോക്ടർ എ എസ് ആനന്ദ്, ഫോർമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആസ് ദി ചെയർമാൻ. 2, ദ എംപവേർഡ് കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് 5 members ഇൻക്ലൂഡിംഗ് ദ ചെയർമാൻ, അതർ 4 members ഷാൽ ബി 1 member വിൽ ബി നോമിനേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ഇൻ കൺസൾട്ടൻ വിത്ത് ദി ചെയർമാൻ. 1 member will be nominated by the state of Kerala in consultation with the chairman. 2, renowned technical experts not connected with the dispute to be nominated by the central government in consultation with the chairman. ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം, കേരള ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ആളാണ് ജസ്റ്റിസ് കെ ടി തോമസ്. അദ്ദേഹം ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ഒരു ന്യായാധിപനായിരുന്നു എന്നുള്ളത് ഒരു നിമിത്തം മാത്രം. ഞാൻ ഇവിടെ ഒരു ആവശ്യം വരുന്നു, മുല്ലപ്പെരിയാർ ഇഷ്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി ഡോക്ടർ എം കെ പരമേശ്വരനെയോ അല്ലെങ്കിൽ നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ എം കെ പ്രേമചന്ദ്രനെയോ അഡ്വക്കേറ്റ് രാംകുമാറിനെയോ അപ്പോയിൻ്റ് ചെയ്താലും ഒരു അതിൽ തകരാറുമില്ല. ഒള്ളി തിങ് ഈസ് ആ അപ്പോയിൻമെൻ്റ് ജഡ്ജസ് നമ്മുടെ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് ഡോക്ടർ എ എസ് ആനന്ദുമായി കൺസൾട്ട് ചെയ്യണമെന്ന് മാത്രം. അതായത് പിന്നെ ശ്രീ ശിവൻ മഠത്തിൽ ഈ നേരത്തെ ഭരണഘടനാപരമായ തടസ്സങ്ങൾ അഡ്വക്കേറ്റ് രാംകുമാർ ചൂണ്ടിക്കാണിച്ചു. ആ രീതിയിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കാൻ കഴിയാത്ത ഒരാളെ അവിടേക്ക് നിയോഗിച്ചതാണോ നമുക്ക് പറ്റിയ തെറ്റ്? അതോ ഇദ്ദേഹത്തെ പോലെ ഒരാളെ നിയോഗിച്ചെങ്കിൽ മാത്രമേ സുപ്രീം കോടതി അത് അംഗീകരിക്കുമായിരുന്നുള്ളൂ? ഇപ്പോൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ നിലപാടുകളിൽ നിന്ന് അല്പ വിഷമത്തോടെ പറയട്ടെ, ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് കേരളീയ സമൂഹം വിലയിരുത്തേണ്ടി വരും. അദ്ദേഹത്തെ ഈ കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്ത് കേരള ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് അത് മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ മുൻ ജലവിഭവ മന്ത്രിയായിരുന്ന ശ്രീ പ്രേമചന്ദ്രനും അവർ ചെയ്ത സദുദ്ദേശപരമായ കാര്യത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം സുപ്രീം കോടതിയിലെ ഒരു ന്യായാധിപനായിരുന്നു എന്ന ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് സത്യവും വസ്തുതകളും ഒരു കമ്മീഷന് മുമ്പിൽ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തടസ്സവുമില്ല. ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, മനോരമ പത്രത്തിൽ കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയിരുന്നു, മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ്, 100 വർഷം വരെ അത് വേണമെങ്കിൽ ഇനിയും നിൽക്കുമെന്ന് പറയുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്ത് തകർന്ന 19 ഡാമുകൾ, 100 വർഷത്തിലധികം പഴക്കമുള്ള ഡാമുകൾ തകർന്നതിൻ്റെ ചരിത്രം ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അമേരിക്കയിലെ മുൽഹോൺ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വാട്ടർ മാനേജ്മെൻറ്റിലെ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള അവിടുത്തെ ഡാം സേഫ്റ്റി ഡയറക്ടറായിരുന്ന മുൽഹോണ്ട് ഡാം സുരക്ഷിതമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഡാം തകർന്ന 1000 കണക്കിന് ആളുകൾ മരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ജപ്പാനിൽ ഈ അടുത്ത കാലത്ത് ഡാം തകർന്നതിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്ന് അദ്ദേഹം ഏത് അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുള്ള കാര്യം ചരിത്രത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഒന്ന്, ഈ വിഷയത്തിലുള്ള അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഉന്നയിച്ച കാര്യങ്ങളുടെ മറുപടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അവസാനിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ശ്രീ ശിവൻ ഞാൻ പറയുന്ന പോയിന്റിനല്ല മറുപടി പറയണത്. ശ്രീ കെ ടി തോമസിന് ഏതെങ്കിലും ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഭരണഘടനപരമായ വിലക്കുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അദ്ദേഹം കണ്ട കാര്യങ്ങളും തെളിവെടുത്ത കാര്യങ്ങളും ഈ വിഷയത്തിൽ വിദഗ്ധരായ ആളുകളെ കേട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് അന്തിമമല്ല. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എൻ്റെ സുഹൃത്ത് ശിവൻ ഇവിടെ വാദിച്ച പോലെ വാദിക്കാൻ കേരളത്തിൻ്റെ അഭിഭാഷകർക്ക് ശക്തിയായൊരു നിലപാടെടുത്താൽ സുപ്രീം കോടതിയിൽ കഴിയും. ഞാൻ ശ്രീ പ്രേമേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനോടൊരു അഭിപ്രായം പറഞ്ഞു. എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഈ കരാറ് നിയമപ്രകാരം നിലനിൽക്കുകയില്ല എന്ന്. എനിക്കറിയില്ല ആ വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ. ഭരണഘടനയിലെ വിവിധ അനുച്ഛേദങ്ങളും
സംസ്ഥാന പുനഃസംഘടനാ വകുപ്പിൻ്റെ നിയമങ്ങളും ആക്ടിൻ്റെ നിയമങ്ങളും നോക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളയിലെ അസംബ്ലി ഈ കരാർ നിയമരൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല. ശ്രീ അച്യുതാനന്ദൻ മന്ത്രിയായിരിക്കുമ്പോൾ എന്തോ ഒരു ഓർഡർ ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് പലപ്പോഴും അഭിപ്രായം ചോദിക്കാറുള്ള എൻ്റെ മാന്യ സുഹൃത്തും വളരെ കഴിവുള്ള മന്ത്രിയുമായ ശ്രീ പ്രേമേന്ദ്രനോട് ഞാൻ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നമുക്കിത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പറ്റും. ഇതുപോലത്തെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ച് ഈ റിപ്പോർട്ട് അന്തിമമല്ലെന്നും ഈ റിപ്പോർട്ട് കേരളത്തിന് ഗുണകരമായ ഭാഗങ്ങൾ ഉണ്ടാക്കണമെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ശ്രീ കെ ടി തോമസിനെ വിമർശിക്കേണ്ട കാര്യം എന്താണ്? വളരെ നന്ദി അഡ്വക്കേറ്റ് ശ്രീ ശിവൻ മഠത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.